എന്റെ ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ അവള് പിന്നെ എന്നെ തുടച്ചില്ല. ഹലോ ഹലോ, ഇന്ന് ഞങ്ങൾ ഒരു ഒരാളെ കാണാൻ പോവാ. ആ ഒരു ആളുടെ ഒരു പാഷൻ കാണിക്കാൻ പോവാ. ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിൻ്റെ റിസൾട്ടും അതിനകത്ത് കാണാനുണ്ട്. അത് എന്താണെന്ന് പറയുന്നില്ല, നമുക്ക് അവിടെ പോയിട്ട് കാണാം. പക്ഷേ അതിലെപ്പറ്റൊരു ഹിൻഡ് തരാം. ഈ പ്രൊഫഷണലി സി എ, പിന്നെ പുള്ളിയുടെ ഒരു പാഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അതിലും സി എക്കാളിലും എനിക്കൊന്ന് കഷ്ടപ്പാടുള്ള പണിയാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാം. യെസ്, അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ ഒരു സ്ഥലത്ത്. ഇത് കണ്ടോ, ഈ ചുറ്റും ഒന്ന് നോക്കിയേ, എന്തുമാത്രം ചെടികളാണ്. ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ഇത് കൂടുതലും ഫ്രൂട്ട്സ് ആണ്. എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് കുറച്ച് അറിയാം. അമ്പഴങ്ങിയാണ്. അപ്പം ഇതല്ല ആക്ച്വലി നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു 10% പോലും ഈ കണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് കുറേ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ടെറസ് ഫുള്ളും ഒരു ഒരു ഫെസിലിറ്റി പോലെ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അകത്ത് കയറി കാണാം, ഇതിൻ്റെ ഓണറേയും കാണാം, ആരാണ് ഇത്ര എഫേർട്ട് എടുത്തതെന്നുള്ളതും കാണാം. പോയി കാണാം ഏതായാലും. ഓക്കെ, പയ്യൊക്കെ തുറങ്ങണം കേട്ടോ, കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ചിലപ്പോൾ പറന്നു പോകും. ഇതിൻ്റെ അടുത്തോ ഇദ്ദേഹത്തിനല്ല കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരാളുണ്ട്. ആ ആളാണ് തായി നിൽക്കുന്നത്. അജിത്തേട്ടാ നമസ്കാരം. ഇതൊക്കെ അജിത്തേട്ടൻ്റെ ഒരു കലാവിരുദ്ധം എന്ന് തന്നെ പറയാം. ഒത്തിരി ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എങ്ങനെ ആയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വന്നാൽ എന്താണ് ഇതിൻ്റെ ഒരു പക്ഷികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഇഷ്ടമായിരുന്നു. ആദ്യം ചെറിയ രീതിയിൽ പിഞ്ചസ് കാര്യങ്ങൾ വളർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു 5 വർഷത്തോളമായി വലിയ ബേർഡ്സിലോട്ട് കുറച്ച് വന്നത്. ഇത് ഈസി ആയിട്ടൊരു കാര്യമാണോ? ഇത് കുറച്ച് നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് വേണം, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്പെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനോട് ഡെഡിക്കേഷൻ ആൻഡ് പേഴ്സിസ്റ്റൻസിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പുറകെ കാണുന്നത്. ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് കാണിക്കാം, പിന്നെ അജിത്തേട്ടനോട് ചോദിച്ചിട്ട് എന്താ ആക്ച്വലി ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകല്ലേ. നോക്കാം. ഓക്കെ, സുന്ദര കുട്ടപ്പ മരം ഒന്നുണ്ടല്ല, ആക്ച്വലി മൂന്നുണ്ട്. ശംഖുനൂർ എന്ന് പറഞ്ഞത് വെറൈറ്റിയാണ്, ഒരിക്കലും മറന്നുപോയി. കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. സെമി ടേംഡ് ആണ്, അതായത് കുറച്ച് ഇണങ്ങിയ രീതിയിലാണ്. ഇപ്പം അജിത്തേട്ടനൊക്കെ ചോദിച്ച മുമ്പ് ഒരു പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മൾ ചോദിച്ച മുമ്പ് അത് എനിക്ക് അങ്ങോട്ട് ധൈര്യമില്ല പോയി ചോദിക്കാൻ വേണ്ടി. ഉമ്മാടാ കൊത്തിയാലേ പറിച്ചെടുത്തിട്ടു. ഇതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ഓരോ നിറങ്ങളായിട്ട് കാണാം. ഓക്കെ, ഈ ഇരിക്കുന്ന ഒരു വെറൈറ്റി പേർലി കൊന്നൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആക്ച്വലി അതിൻ്റെ കളറിൻ്റെ ആ ഒരു ഭംഗിയോട് ഈ വീഡിയോ കറക്റ്റായിട്ട് ഒരു ജസ്റ്റിസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയും. കാരണം അപ്പുറത്തുനിന്ന് വെളിച്ചു പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ കഴുത്തിന് ചുറ്റുമുള്ളൊരു ഒരു ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ് അതിനൊരു പേര് വരാനുള്ള കാര്യം. ഇതിനൊരു കുഞ്ഞുണ്ട് കേട്ടോ, അതും കൂടെ കാണിച്ചു തരാം. കളിപ്പാട്ടം കണക്കായിരിക്കുന്നു. ഇതതിൻ്റെ കുഞ്ഞാട്ടോ. എത്ര വയസ്സ്, എത്ര ദിവസമായി? 25 ദിവസത്തിന് അത്ര ആയിട്ടുള്ളൂ. ഗ്രീൻ നാപ്ഡ് ലോറി കിട്ട് എന്ന് പറയുന്ന ഇമിറ്റേറ്റീവ് ആണ്. ഞാൻ തങ്കു ഗ്രീൻ നാപ്ഡ് ലോറി കിട്ട് കണ്ട അദ്ദേഹത്തിന്റെ കളർ കണ്ട, എന്തോ കളർ കോമ്പിനേഷൻ അല്ലേ ശരിക്കും ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന. വിസിലടിക്കുന്നു. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അതായത് സീഡ് ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മെനു എന്ന് പറയുന്നത് കുറച്ചൊന്ന് എന്താ പറയുക, റെസ്ട്രിക്റ്റഡ് ആണ്. എല്ലാം ഒന്നും കഴിക്കത്തില്ല.
ഇരിക്കുന്ന പൈനാപ്പിൾ കുണ്ണൂറും അതിൻ്റെ സൈഡിൽ യെല്ലോ സൈഡഡ് കുണ്ണൂറുമാണ്. ഇത് ഒരു മിക്സ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടേക്കുന്നത് കണ്ടോ. ഇത് കുഞ്ഞു വരുമ്പോഴേക്കും ആണാണെങ്കിൽ അത് കൂടുതലും പൈനാപ്പിൾ ആയിരിക്കും അല്ലേ, പൈനാപ്പിൾ കുണ്ണൂറായിരിക്കും. ഇത് പെണ്ണാണെങ്കിൽ മറ്റേ വീടായിരിക്കും. ഒരു 15,000 to 20,000 റേറ്റ് വരുന്നുണ്ട്. ഇതിനെ കൂട്ടീൻ്റെ സൈഡിൽ നിന്ന് കാണിക്കായിരുന്നു, പക്ഷെ അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇതിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് അപ്പുറത്തൊന്ന് വെളിച്ചം അടിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കളർ കാണാൻ പറ്റും. ക്രിംസൺ ബെൽറ്റ് കുണ്ണൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കുഞ്ഞാട്ടോ, അതാ കൈ നിൽക്കുന്നത്. $50,000 to $55,000 ഈ കുറെ കാണുന്ന സംകുണൂർന്ന് നേരത്തെ കാണിച്ച വെറൈറ്റി ഇല്ലേ, നമ്മളെ ഇണങ്ങിയിരിക്കുന്ന അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അത് നമുക്ക് ആ ബ്രീഡിംഗ് ബോർഡിൻ്റെ അകത്തു നിന്ന് തന്നെ കാണാം. അങ്ങോട്ട് പോയി നോക്കാം. അതായത് അതിന് 10 to 15 ആയിട്ടുള്ളൂ അല്ലേ, എല്ലാം കുഞ്ഞുങ്ങളാണ്. സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പുറത്ത് മഴയുണ്ട്, പിന്നെ ഇവരുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സൗണ്ട് തിരിച്ച് കുറവൊന്നുമല്ല. എന്തോ ടൈനിയാ, എന്തോ ഡെലിക്കേറ്റാന്ന് ചോദിക്കും. ഇതിനൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കണല്ലോ ചേട്ടാ. ഇവരെന്തോ കഴിക്കുന്നത്? ഇത് വേട്ടാരൻ്റെ തന്നെ ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളും ഫീഡ് ചെയ്യുന്നുണ്ട് കാരൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ കിടക്കുന്ന റിങ് ഉണ്ട്. ഈ റിങ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ വലുതായ ശേഷം ഇതിൻ്റെ ഈ ചെസ്റ്റ് ഏരിയയിൽ നിന്ന് ഫെദർ എടുത്ത് അത് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്കിത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സെനഗൽ പാരറ്റ് എന്ന് പറഞ്ഞ പാരറ്റാണ് ഈ ഇരിക്കുന്നത്. ഇതിനൊരു 30-35,000 റേഞ്ച് വരും ഇതിന്. ഇത് ഈ നമ്മളിവിടെ കാണുന്ന മിക്ക എന്താ പറയുക പക്ഷികളും ഇവിടെ തന്നെ കുഞ്ഞായിട്ട് പിന്നെ വലുതായതാണ്. ഇതെല്ലാം ഇവിടെ തന്നെ വളർന്നതാണ് കേട്ടോ. ബ്ലൂ ഗ്രീൻ ചീ കുണൂർ എന്ന് പറഞ്ഞ ഒരു കുണൂർ വെറൈറ്റിയാണിത്. എൻ്റെ പേരുണ്ട് തൊട്ടപ്പുറത്ത്, അത് അങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഇത് ആശാൻ ഇപ്പം ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ആശാനാണോ ആശാട്ടിയാണോ അറിയത്തില്ല. ഡ്രൈവർ ആ അരണ്ട് നിർമ്മിച്ചതല്ല. ഫിഞ്ചസ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അല്ലേ. ഫിഞ്ചസ് നമ്മുടെ അടയ്ക്കാക്ക ഒരു വീട് ഒക്കെ ഒരു വകഭേദമാണ് കണ്ടോ. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് വൺ ഓഫ് ദ മിനി വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസ് എന്ന് പറയും ഇവിടെ ഉള്ളത്. ബാക്കിയും കൂടെ ഞാൻ കാണിച്ചാൽ. ഇത് ബംഗാൾ ഓർ ബംഗാളി ആയിട്ട് വന്നു. ബംഗാൾ ഓർ ബംഗാളി ഫിഞ്ചസ് കേട്ടോ. അജിത്തടി പറഞ്ഞാൽ അജിത്തടിയും പെടത്തില്ല. കൈൻഡ് ഓഫ് എ ഫിഞ്ചസ് എല്ലാത്തിലും കണ്ടോ. കാലിൽ റിങ് ഉണ്ട്. സോ ദാറ്റ് ദേ കൻ ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് വെറൈറ്റി ഓഫ് ബേർഡ്. ഓക്കെ, വേറെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട്, എല്ലാവരും ഇപ്പുറത്ത് ഇരിപ്പുണ്ട് കണ്ടോ. സീ ഫുഡ് കണ്ടോ, ഇത് കണ്ടോ. ചോളമുണ്ട്, തണ്ണിമത്തങ്ങ, ബാക്കി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇവരൊരു മെനുവിൽ വരും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ നമ്മുടെ കണക്കല്ല കേട്ടോ. വേറെ ഒരു വാഹനം കഴിക്കത്തില്ല. ഇതാരാന്ന് മനസ്സിലാവും. ഇത് ഇവിടുത്തെ പുതിയ അരുവികളാണ് കേട്ടോ. ഇത്ര നാളെ ഞങ്ങൾ ഇവിടെ കിളികളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇത് ഒരു ഗ്രീൻ ഇഗ്വാന എന്ന് പറഞ്ഞൊരു സ്പീഷീസാണ്. ഒരു 15-10 to 15 അല്ലേ 20,000 അടുപ്പിച്ച് വരും. ഇതിന് വേറെയും കളേഴ്സ് ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഒരു 3-4 അടിയോളം നാലടിയോളം ഏതാണ്ട് വലുതാണ് കേട്ടോ. ഇത് ഇണങ്ങുന്ന ടൈപ്പാണ്. ഇപ്പം നമ്മൾ കുറച്ചാളിനെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഇണങ്ങും. വാലിൻ്റെ വാലുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഇത് പുതിയ അധികം ആരും ബ്രീഡ് ചെയ്യുന്നില്ല. പക്ഷേ സീ ഒന്നും ചെയ്യാത്തൊന്നുമില്ല. പ്യുവർ വെജിറ്റേറിയനാണ്. എല്ലാം വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ഒരു ചെറിയ കുട്ടി ഡൈനോസർ ഒന്നും ചെയ്തില്ല. ഓക്കെ,
ഹായ് പറ ഒരാളും കൂടെ ഉണ്ടോ ഒരാളല്ല ഇറ്റ്സ് എ പെയർ രണ്ടുപേരുണ്ട് ഒരാളെ കൂട്ടില്ല ഇതിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു തരാം ചേട്ടാ എന്താണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കണം ചില സമയം നമുക്ക് മെയിനായിട്ട് ഇതിനോട് താല്പര്യം വേണം പിന്നെ ഈ തുടക്കക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ കുറിച്ച് നമുക്ക് ആദ്യമേ അറിവുണ്ടായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പരിപാലിക്കാനും അതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഫിഞ്ചസ് എന്നുള്ള ചെറിയ വെറൈറ്റിയാണ് തുടങ്ങിയത് പിന്നെ വലിയ ബേർഡിലോട്ട് ഇന്നിപ്പോ വലിയ അറിവില്ലായിരുന്നു അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ ബാക്കി ചില അസുഖങ്ങൾ ബാക്കിയുടെ വരും പക്ഷേ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ വലിയ പേരിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം എന്ത് അസുഖം വന്നിരുന്നാലും അത് ഉടനെ തന്നെ വെറ്ററിനറി ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. വലിയ ഇതാകുമ്പോഴത്തേക്ക് അതത്രയും ചെയ്യാൻ പറ്റും. മെഡിസിൻ ഉണ്ടോ വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ സപ്ലിമെൻസ് ആയിട്ട് വേറെ ഇത് കൊടുക്കുന്നുണ്ട് അഡീഷണലായിട്ട് ഇത്രയും കൊടുക്കണം. പിന്നെ അവരുടെ ഡയറ്റ് കറക്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം വാട്ടറെല്ലാം ഒന്നും മാറ്റി കൊടുക്കണം പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. പിന്നെ ചേട്ടാ ഇപ്പം എനിക്കൊരു ഞാനൊരു പുതിയ ബ്രീഡറാണ് എനിക്കുള്ളൊരു ഡൗട്ടാണ് അതായത് ഈ പല പക്ഷികൾ ഇവിടുത്തെ ഉള്ള ഈ ഒരു കാലാവസ്ഥക്കുള്ളതല്ല അല്ലേ അപ്പം അവർക്ക് ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് ഈ ബേർഡുകളെ എക്സോട്ടിക് ബേർഡുകളെല്ലാം ഇന്ത്യയിൽ ബ്രീഡായിട്ട് ഇവിടുത്തെ ഇന്ത്യയുടെ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയായിട്ട് യോജിച്ച് ബ്രീഡായിട്ടുള്ള അതിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഉള്ളത്. ഡയറക്റ്റായിട്ട് ഇപ്പോൾ വരുന്നില്ല ബേർഡ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്മഗിൾ ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റ് പരിവേഷം എന്നുള്ള അവർ രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട് പുതുതായിട്ട് പതിനെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എല്ലാ ബേർഡ്സും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് മൂന്ന് ഡൗട്ട്സ് കൂടെ നമ്മൾ ഇതൊരു കീപ്പപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടുതൽ ഇത്രയും കിളികളും കീപ്പപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മന്ത്ലി എത്ര എക്സ്പെൻസ് വരും? ഇതിപ്പോൾ നമ്മൾ ഒരു വൺ ടൈമിലല്ല സെറ്റ് ചെയ്തത്. നമ്മളിത് ഓരോ ബേർഡ് വരുന്നത് ഇവിടെ ബ്രീഡാവുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ അതനുസരിച്ച് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുവിധം ഫുൾ സെറ്റിലോട്ട് വന്നത്. ഒരു ഒറ്റയടിക്ക് നമുക്കൊരു ബ്രീഡെണ്ണം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ത്രൂ എക്സ്പീരിയൻസ് വഴി നമ്മൾ അതിനകത്തോട്ട് വന്നതാണ് ഗ്രാജുവലി ആഡ് ചെയ്തിട്ട് വന്നതാണ്. ഒരു 30-35 ബ്രീഡിംഗ് പേഴ്സ് എല്ലാം കൊണൂസും സ്മാൾ കൊണൂസും എല്ലാം കൂടെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഫിഞ്ചസും ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ പുറത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ്സ് ഉണ്ടല്ലോ ആൾക്കാർക്ക് ഇവിടെ വന്ന് മേടിക്കാം വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യ കേരളത്തിൽ എവിടെ ആയാലും നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അതിൽ നമ്മൾ വിടുന്നുമുണ്ട്. ഓക്കെ കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും അത് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ലൈക്ക് അതായത് ബേർഡ് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുക്കും ബാക്കിയുള്ളത് നമ്മൾ പുറത്ത് കൊടുക്കും. ഓക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് ചേട്ടാ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഫേസ്ബുക്ക് പേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് നമ്മൾ ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഞാൻ സെറ്റാക്കി വന്ന് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അത് ഫ്രണ്ട് സർക്കിളിൽ തന്നെ അത് പോകുന്നു. അപ്പോൾ കൂടുതലൊരു ബിസിനസ് അല്ല ഇതൊരു പാഷനാണ് കൂടുതൽ ഇത് കണ്ടോ ഒരാൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നിരുന്നതാ അനങ്ങാണ്ടിരിക്കുക അത്യാവശ്യം കൈ വേദനിക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇത് കുഞ്ഞല്ലേ സൺകുണൂറിന്റെ കുഞ്ഞാട്ടോ നാല് മാസത്തോളമായി തന്നെത്താനെ വന്നിരുന്നതാ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അങ്ങനെ വേദനിക്കുന്ന രീതിയിലൊന്നല്ല കൊത്തുന്നത് അങ്ങനെ കൊത്തുന്ന നമ്മുടെ വീട്ടിലൊക്കെ പട്ടി നമ്മളെ കടിക്കത്തില്ല ചെറുതായിട്ട് സ്നേഹത്തോടെ അറിയാമല്ലോ അല്ലാണ്ട് ഇങ്ങനെ കുത്തി പറിച്ചെടുക്കുന്ന ടൈപ്പ് ഒന്നും അല്ല. എന്നാലും നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു പേടിയാണ് ജിത്തേട്ടനുണ്ട് കൊച്ചിലെ ഇവിടെ തന്നെ വളർന്ന കുഞ്ഞ് അപ്പം മനുഷ്യരോട് അത് ഇണങ്ങിയ ഒരു ക്യാരക്ടറാണ് അല്ലാത്ത ഒരു ബോയിൽഡ് ആയിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ഇണങ്ങത്തില്ല. ഇവിടെ തന്നെ വളർന്ന ഒരാളായത് കൊണ്ട് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് കയ്യിൽ വന്നിരിക്കുന്നു. എന്നെ ഇപ്പം കണ്ടതേ ഉള്ളൂ കേട്ടോ. കോശില്ല ആശ ആശാനോ ആശാട്ടിയോ അറിയത്തില്ല. കൊത്തല്ലേ കൊത്തല്ലേ ജിത്തേട്ടാ ഇത് ഒരു ഫാമിലി ആയിട്ട് ഒരു എല്ലാരും കൂടെ ഒരേപോലെ നോക്കി നടത്തുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പേരെന്താ പോലെ? ക്രിസ്മൻ ബെല്ലിയുടെ അല്ല നേരത്തെ കാണിച്ചിരുന്നു നെഞ്ചിന്റെ അവിടെ ഒരു ക്രിസ്മൻ കളർ ഉള്ളത് അല്ലേ. ഇത് കുഞ്ഞാ ഇത് നമ്മള് വീട്ടിലുള്ള പെറ്റ് നെയിം വല്ലതും ഇട്ടിട്ടുണ്ടോ? ചിക്കു പറഞ്ഞു പോയില്ലേ പ്രായമായിട്ടില്ലേ ഇണങ്ങിയിട്ടുണ്ടല്ലേ. അജിത്തേട്ടൻ്റെ മോനാട്ടോ. മോന്റെ പേരെന്തായിരുന്നു? ആശിഷ് ഇൻസ്റ്റോ ആണ് ഇതൊക്കെ
ഇഷ്ടമാണല്ലേ. അപ്പൊ വീഡിയോ കണ്ടല്ലോ എല്ലാരും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാലോ. എന്തൊക്കെയാണ്? ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്. ബൈ ബൈ.